അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്ന റമദാൻ, അള്ളാഹുവേ ശഅബാനിലും റജബിലും നീ ബർക്കത്തേകണമേ, റമദാനിലേക്ക് നമ്മെ നീ എത്തിക്കണമേ എന്ന ദുആ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെ നമുക്ക് റമദാനെ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയും, റമദാനിലേക്ക് എങ്ങനെ നാം ഒരുങ്ങണമെന്ന് എന്നതിനെക്കുറിച്ച് പറയുന്നതിന്റെ മുമ്പ് ഒരു കഥ പറയുന്നത് ഉപകാരമായിരിക്കും എന്ന് കരുതുന്നു. ഒരു ഉപ്പയും മോനും താമസിക്കുന്ന വീട്ടിൽ ഉപ്പ നല്ല ഉറക്കച്ചടവിലാണ്. മകൻ പുറത്തേക്ക് നോക്കുമ്പോൾ നാട്ടിൽ അറിയപ്പെട്ട കള്ളനുണ്ട് വീട്ടിന്റെ മതിലിന്റെ പുറത്ത്. ഉപ്പാനെ വിളിച്ചു, ഉപ്പാ മതിലിന്റെ പുറത്ത് കള്ളനുണ്ട്. ഉറക്കിലായിരുന്ന ഉപ്പ പറഞ്ഞു, മോനെ പുറത്തല്ലേ, അത് ഉള്ളിൽ വന്നാൽ നമുക്ക് എന്താ വേണ്ടെച്ചാ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉപ്പ പിന്നെയും കടന്നു. മകൻ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു, അതാ കള്ളൻ ഉള്ളിലേക്ക് കയറുന്നു. വീടിന്റെ ബൗണ്ടറിക്ക് ഉള്ളിലേക്ക് കയറിയപ്പോ മകൻ പിന്നെയും ഉപ്പാനെ വിളിച്ചു, ഉപ്പ ഉണർന്നില്ല. ഉപ്പ പിന്നെ ഉറക്കച്ചടവി പറഞ്ഞു, മോനെ വീട്ടിലേക്ക് കയറട്ട്, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. പിന്നെ അതാ മേൽക്കൂരയിലേക്ക് കയറുന്നു. അപ്പോഴും മകൻ ഉപ്പാനെ വിളിച്ചു, ഉപ്പ അപ്പോഴും ഉറക്കിൽ നിന്ന് ഉണർന്നില്ല. ഉപ്പ പറഞ്ഞു, മോനെ റൂമിലേക്ക് കയറട്ടെ, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയൂ. അങ്ങനെ മേൽക്കൂരയിലൂടെ കള്ളൻ റൂമിലെത്തി. ഉപ്പാനെ വിളിച്ചു, ഉപ്പ ഒഴിവ് കഴിവ് പറഞ്ഞു, പിന്നെയും ഉറക്കിലേക്ക് നീങ്ങി. ഉപ്പ പറഞ്ഞു, മോനെ അലമാര തുറക്കട്ടെ. അലമാര തുറന്ന് എടുക്കുമ്പോ പിടിച്ചാ പിന്നെ കള്ളനൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഉപ്പ എണീക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. കള്ളൻ അങ്ങനെ അലമാര തുറന്നപ്പോ മകൻ പിന്നെയും വിളിച്ചു. അപ്പൊ ഉപ്പ പറഞ്ഞു, മോനെ എന്തെങ്കിലും എടുക്കട്ടെ, എടുത്താ നമുക്ക് തൊണ്ടി സഹിതം പിടിക്കാം. കള്ളൻ സാധനം എടുത്തു എന്ന് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് കള്ളനെ പിടിക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് കള്ളൻ അങ്ങ് പോയി, കള്ളനെ കിട്ടിയില്ല. ഈ കഥ പോലെയാണ് നമ്മിൽ പലരുടെയും കാര്യം. നമ്മൾ റമദാന് വേണ്ടി ഒരുങ്ങുന്നു, റജബിൽ വിചാരിക്കുന്നു നന്നാവണം, റമദാന് മുമ്പേ നന്നാവണം, ശഅബാനാവട്ടെ, ഷാബാനായിട്ട് വിചാരിക്കുന്നു റമദാൻ വരട്ടെ, അപ്പോഴല്ലേ കൂടുതൽ കൂലി കിട്ടുക. റമദാൻ വരുന്നു, റമദാൻ ആദ്യ ദിവസങ്ങളിൽ ഒരു ആവേശം കഴിഞ്ഞ് പിന്നെയും നമ്മൾ ചിന്തിക്കുന്നു അവസാന ദിവസങ്ങളിലല്ലേ പ്രതിഫലം കൂടുതൽ, അടുത്ത പത്താവട്ടെ, രണ്ടാമത്തെ പത്തിൽ അത്രയുമില്ല, മൂന്നാമത്തെ പത്താവട്ടെ എന്ന് വിചാരിച്ച് രണ്ടാമത്തെ പത്തും തീർക്കുന്നു. മൂന്നാമത്തെ പത്താകുമ്പോഴേക്ക് അവസാന ദിവസങ്ങളിലേക്ക് കാത്തിരിക്കുന്നു. അങ്ങനെ പോകെ പോകെ അവസാനം പെരുന്നാൾ ആകുമ്പോൾ ചിന്തിക്കുശടാ, ഇപ്രാവശ്യത്തെ റമദാനും ഒന്നും നടന്നില്ലട്ടോ. ഇതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ. നമുക്ക് ആഗ്രഹമുണ്ട് റമദാനിൽ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അടുക്കണം. ഒരുപാട് റമദാൻ നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞുപോയി. നമ്മൾ വിചാരിച്ചു റജബിലും ഷഅബാനിലും ഒക്കെ റമദാനിങ് എത്തട്ടെ, ഒരുപാട് തെറ്റുകൾ ചെയ്തതാണ്, ഒക്കെ ക്ലിയറാക്കി കഴുകി കളഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അടുക്കണം. റമദാനിങ് വരും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഖുർആൻ എടുക്കലും ഖത്മ തുടങ്ങലും പിന്നെ മെല്ലെ മെല്ലെ ഇല്ലാതായി. അവസാനമാകുമ്പോഴേക്ക് റമദാൻ കഴിഞ്ഞ പക്ഷടോ ഒന്നും നടന്നില്ലട്ടോ എന്ന് പറയുന്ന ഒരുപാട് റമദാനുകൾ നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞുപോയി. എന്താണ് ഇതിന് കാരണം? പ്രിയമുള്ളവരെ, നാം വേണ്ട രൂപത്തിൽ ഒരുങ്ങുന്നില്ല. നമുക്ക് ഈ ഖുർആനോടും ഇബാദത്തുകളോടും സുന്നത്തുകളോടും ഒരു അറ്റാച്ച് ഉണ്ടായാൽ മാത്രമേ ആ റമദാനിങ് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഇഴകിച്ചേരാൻ കഴിയൂ. അല്ലാതെ ഒരു ദിവസം നമ്മൾ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് അതിലേക്ക് പോകുമ്പോഴും അതൊരു ഉപരിപ്ലവമായ ആവേശം മാത്രമായിട്ട് പെട്ടെന്ന് കെട്ടുപോകുന്നു. നമുക്ക് ഇത്തരം കാര്യങ്ങളുമായി ഒരു ബന്ധം വേണം. കഴിഞ്ഞ റമദാനിൽ നാം അടച്ചുവെച്ച പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടി നാം സജീവമായി മെല്ലെ മെല്ലെ ഓതിത്തുടങ്ങി ആ റമദാനെ സ്വീകരിക്കാൻ പാകത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാകണം. ഏറ്റവും പരമപ്രധാനമായി നിരന്തരം നാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനെങ്കിലും റജബിലും ഷഅബാനിലും അങ്ങനെ ഒരു മാനസിക പൊരുത്തം നാം നേടിയെടുത്താൽ റമദാനിലും നമുക്കതിന് കഴിയും. എങ്കിലേ നാം റമദാനെ സ്വീകരിക്കുന്നത് മാനസികമായ ഒരു ഒരുക്കത്തോടു കൂടിയാവുകയുള്ളൂ. മാസം കണ്ടു എന്ന് പറയുമ്പോഴേക്ക് ക്ലിയറായ പോരാ നമ്മുടെ മനസ്സും മൊബൈൽ മെമ്മറികളും. അങ്ങനെ ആകുമ്പം അത് ക്ലിയർ ആകുമ്പോഴേക്ക് ഏകദേശം റമദാനും കഴിഞ്ഞ് പെരുന്നാളാകും. നേരെ മറിച്ച് അതിന്റെ മാസം മുമ്പ് തന്നെ നമ്മുടെ മനസ്സും നമ്മെ തെറ്റുകളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നാം വിട്ടുനിന്നാൽ നമ്മുടെ മനസ്സ് റമദാനെ സ്വീകരിക്കാൻ പാകപ്പെടും. ഒരു മുസ്ലിമിന്റെ ഭരണഘടനയായ പരിശുദ്ധ ഖുർആൻ, അവനെന്നും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട, നിരന്തരം ആവർത്തി ചോദിക്കൊണ്ടിരിക്കേണ്ട പരിശുദ്ധ ഖുർആൻ. ഈയിടെ ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടു, നമ്മളെങ്ങാനും വാട്സാപ്പ് ഉപയോഗിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചാൽ എങ്ങനെയുണ്ടാകും? നിരന്തരം പല പ്രാവശ്യം വാട്സാപ്പ് തുറന്നു നോക്കുന്നത് പോലെ ആ ഒരു ആവേശത്തോടു കൂടി എങ്ങാനും പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കുകയാണെങ്കിൽ അതെങ്ങനെയുണ്ടാകുമെന്ന യുക്തിയുണർത്തിയ മെസ്സേജ്. പ്രിയമുള്ളവരെ, ആ ഖുർആനോടൊരു ബന്ധം സ്ഥാപിക്കാൻ റമദാന് മുമ്പ് തന്നെ ഒരു തുടക്കമാക്കിയാൽ മാത്രമേ അതിനോടൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയൂ. അങ്ങനെ ബന്ധമുണ്ടായാൽ റമദാനിൽ നമുക്ക് എളുപ്പമാണ്. അല്ലാതിരുന്നാൽ നമ്മുടെ കഴിഞ്ഞകാല റമദാനുകളിൽ സംഭവിച്ചതുപോലെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിലെ ഉപരിപ്ലവമായ എടുത്തുചാട്ടവും ഒരു ജുസ് രണ്ട് ജുസ് അങ്ങ് തീരും, പിന്നെ നമുക്ക് അതില്ലാതാകും. നേരെ മറിച്ച് ആ ഒരു സ്ഥായിയായ ബന്ധം നാം സ്ഥാപിച്ചു വന്നാൽ
റമദാനിൽ ഇൻഷാ അല്ലാ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഖത്മ തീർക്കാൻ കഴിയും. അതിൻ്റെതായ പ്ലാനിംഗ്, നേരത്തെ തന്നെ ഇത്ര ഓതുമെന്ന രീതിയിലുള്ള ദൃഢനിശ്ചയം റമദാനിലേക്ക് തീരുമാനിച്ചു വെക്കുക എന്നതിലുപരി അതിനുള്ള ഒരു ഒരുക്കവും മാനസികമായ ഒരു തയ്യാറെടുപ്പും നാം ഇപ്പോഴേ നടത്തിയാൽ പലപ്പോഴും ഖേദകരമെന്ന് പറയട്ടെ മതവുമായി വളരെയധികം വിട്ടുനിൽക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്കറിയാതെ പോകുന്നു. ഇത്തരം കാര്യങ്ങൾ വുളൂഇന്റെ നിസ്കാരത്തിന്റെ ഖുർആനോത്തിന്റെ ഒക്കെ ഇത്തരം കാര്യങ്ങൾ നേരത്തെ ഒന്ന് നോക്കി ഓർഡറാക്കി വെച്ചാൽ ഒരൊറ്റ ദിവസം പോലും നാം വെറുതെയാകൂല. റമദാന്റെ 27 പള്ളിയിൽ നിന്ന് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വയല് കേട്ടിട്ടും മാറുമ്പോഴേക്ക് പെരുന്നാൾ കോടിയിടേണ്ട സമയമാകും. പോരാ, നമ്മൾ ആദ്യമേ പൂർണ്ണമായും തയ്യാറെടുത്ത് ആ റമദാനെ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആ റമദാൻ അർഹിക്കുന്നതായ ഗൗരവത്തോടുകൂടി അതിനെ സ്വീകരിക്കാനും യാത്രയാക്കാനും നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഗ്നാ റമദാൻ വവഫ്ഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.